പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൻ്റെ തേർഡ് ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നത് ഡാറ്റ ക്വാളിറ്റിനെ കുറിച്ചാണ്. ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അത് അത്രയും ക്വാളിറ്റി ഉള്ള ഡാറ്റ തന്നെ ആയിരിക്കണം. അത് ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഇൻഫോർമേഷനായി മാറുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇൻഫോർമേഷൻ കിട്ടണമെങ്കിൽ, ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റണമെങ്കിൽ, ഈ ഡാറ്റ ആദ്യം കളക്ട് ചെയ്യുന്നത് അത്രയും ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരിക്കണം. ഡാറ്റ ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു ഡാറ്റയാണെങ്കിൽ, ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഡാറ്റയാണെങ്കിൽ, ഇൻഫോർമേഷനും അതേപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്തൊരു ഇൻഫോർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഡാറ്റ അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഡാറ്റ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡാറ്റ ക്വാളിറ്റി. അപ്പോൾ അടുത്തത് ഇതിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ ക്വാളിറ്റിയാണ്. അങ്ങനെ നല്ല ഡാറ്റ ക്വാളിറ്റി ഉണ്ടാവും, ഡാറ്റയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവുമ്പോൾ മോർ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്, അതായത് നല്ല നല്ല ഡിസിഷൻസ് നമുക്ക് അതുവഴി എടുക്കാനായിട്ട് കഴിയുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നല്ല ക്വാളിറ്റി ഡാറ്റ ആണെന്നാൽ നല്ല ഇൻഫോർമേഷൻ ഉണ്ടാവുന്നു, അതുവഴി ഫ്യൂച്ചറിലേക്ക് വേണ്ട ഡിസിഷൻസ് എല്ലാം നല്ല രീതിയിൽ എടുക്കാനും സാധിക്കുന്നു. അടുത്തത് ബെറ്റർ കസ്റ്റമർ ടാർഗറ്റിംഗ് ആണ്. അതായത് ഡാറ്റ ക്വാളിറ്റി ഓൾസോ ലീഡ്സ് ടു ഇംപ്രൂവ്ഡ് കസ്റ്റമർ ടാർഗറ്റിംഗ്. നമുക്ക് നല്ല ഡാറ്റയാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, ടേസ്റ്റ്, പ്രിഫറൻസസ്, വോൺസ് എല്ലാം തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുവഴി നമുക്ക് കസ്റ്റമർ ടാർഗറ്റിംഗ്, ബെറ്റർ കസ്റ്റമർ ടാർഗറ്റിംഗ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അടുത്തത് മോർ എഫക്റ്റീവ് കണ്ടൻറ് ആൻഡ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ാണ്. അപ്പം നല്ല ക്വാളിറ്റി ഡാറ്റ ഉണ്ടാവുക വഴി നമുക്ക് എഫക്റ്റീവ് കണ്ടൻറ്റുകൾ കിട്ടുന്നു, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളൊക്കെ നടത്താനായിട്ടത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കസ്റ്റമേഴ്സായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നു. കാരണം അവരുടെ ഫുൾ ഡീറ്റെയിൽസ്, അവരുടെ നീഡ്സ്, വോൺസ്, പ്രിഫറൻസസ്, ടേസ്റ്റ്, എല്ലാ കാര്യങ്ങളും തന്നെ ആ നല്ലൊരു ക്വാളിറ്റി ഡാറ്റ ആണ് അതിലുണ്ടായിരിക്കും. അപ്പോൾ അതുവഴി നല്ല കസ്റ്റമർ റിലേഷൻഷിപ്പ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് ഈസി ടു യൂസ്. നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഡാറ്റ ആണെങ്കിൽ നമുക്ക് പുവർ ക്വാളിറ്റി ഡാറ്റേനേക്കാളും ഈസിയാണ് അത് യൂസ് ചെയ്യാനായിട്ട്. അടുത്തത് കോമ്പിറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്കിതിലൂടെ കോമ്പിറ്റേറ്റേഴ്സിനേക്കാളും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ഇതുവഴി നല്ല ഡാറ്റ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അടുത്തത് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി ആണ്. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. കാരണം കസ്റ്റമർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് കസ്റ്റമർ റിലേഷൻ. നമ്മൾ പറഞ്ഞു തന്നെയാണ്, കസ്റ്റമേഴ്സായിട്ടുള്ള റിലേഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡാറ്റ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് ഡാറ്റ ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഡാറ്റയുടെ കമ്പോണൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ആക്യുറസി. നല്ല ആക്യുറസി ഉള്ളതായിരിക്കണം ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത്. 100% ആക്യുറേറ്റ് ആയിരിക്കണം ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത്. അത്തരത്തിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷനും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിൽ എപ്പോഴും നല്ലൊരു റിലേഷനുണ്ട്. നമ്മൾ ക്വാളിറ്റിയുടെ കേസ് പറഞ്ഞു, ഇപ്പോൾ ആക്യുറസിയുടെ കേസ്, എല്ലാത്തിലും അവർ ഡിപ്പെൻഡ് ആണ് കേട്ടോ, ഡാറ്റയും ഇൻഫോർമേഷനും. അപ്പോൾ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ടാവുള്ളൂ. ഇനാക്യുറേറ്റ് ഡാറ്റ ക്രിയേറ്റ് പ്രോബ്ലംസ്. ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റയാണെങ്കിൽ അത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്തത് കംപ്ലീറ്റ്നെസ് ആണ്. ഒരു ഡാറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്ന് നോക്കിയാലും ആ ഡാറ്റ കംപ്ലീറ്റഡ് ആയിരിക്കണം. ഒരു എന്താ പറയുക, കുറവുകളും അതിലുണ്ടാവാനായിട്ട് പാടില്ല. ഫുള്ളി അത് കംപ്ലീറ്റഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് കൺസിസ്റ്റൻസിയാണ്. അതായത് സ്ഥിരതയുള്ളതായിരിക്കണം. നമ്മൾ ഇന്ന് ആ ഡാറ്റ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇൻഫോർമേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, നാളെ ആ സെയിം ഡാറ്റ വെച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഇൻഫോർമേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നലെ കിട്ടിയ അതേ റിസൾട്ട് ആയിരിക്കണം നാളെയും കിട്ടേണ്ടത്. അല്ലാതെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം നമ്മൾ സെയിം ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. ആ സെയിം ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് എത്ര ദിവസം എങ്ങനെയൊക്കെ നോക്കിയാലും സെയിം റിസൾട്ട് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതിൽ ചേഞ്ചസ് വരാൻ പാടില്ല, സ്ഥിരത ഉണ്ടായിരിക്കണം. അടുത്തത് റെലവൻസിയാണ്. റെലവൻസ് ഈസ് എ ഡിസിസീവ് ക്വാളിറ്റി എന്നാണ് പറയുന്നത്.
അതായത് ഡാറ്റ റെലവൻ്റ് ആയിരിക്കണം. നമ്മൾ എന്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് അതിനോട് സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഡാറ്റ ആയിരിക്കണം, റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം അത്. അടുത്തത് വാലിഡിറ്റിയാണ്. അതായത് ഒരു ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ടൈമിൽ, റൈറ്റ് ഫോർമാറ്റിൽ, കറക്റ്റ് ടൈപ്പിൽ, റൈറ്റ് റേഞ്ചിൽ നമുക്ക് ആ ഒരു ഡാറ്റ അവൈലബിൾ ആയിരിക്കണം, നമുക്കത് കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. അതുവഴി അതൊരു വാലിഡിറ്റി ഉള്ളൊരു ഡാറ്റയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നു അതും കൂടി നമ്മളതിൽ ഉൾപ്പെടുത്തണം. അടുത്തത് ടൈംലിനെസ് ആണ്. അതായത് കറക്റ്റ് ടൈമിൽ എപ്പോഴാണോ വേണ്ടത് ആ ഒരു കറക്റ്റ് ടൈമിൽ ആ ഡാറ്റ അവൈലബിൾ ആയിരിക്കണം. ഡാറ്റ ഷുഡ് ബി അവൈലബിൾ ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കമ്പോണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡാറ്റ ക്വാളിറ്റി ഉള്ള ഡാറ്റ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. അപ്പം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹൗ ടു കളക്ട് ഹൈ ക്വാളിറ്റി ഡാറ്റ, അതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്നുണ്ട് കളക്ടിങ് ഹൈ ക്വാളിറ്റി ഡാറ്റ ക്യാൻ ബി ചാലഞ്ചിങ്. ചില സമയത്ത് ഹൈ ക്വാളിറ്റി ഡാറ്റ കളക്ട് ചെയ്യുന്നത് ചാലഞ്ചിങ് ആയിട്ടൊരു സംഭവമായേക്കാം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പോയിരിക്കണം. അപ്പം ഇതിലൂടെ നമുക്ക് ഹൈ ക്വാളിറ്റി ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്നാമത്തെയാണ് ഇംപ്ലിമെൻറ്റ് എ ഡാറ്റ കളക്ഷൻ പ്ലാൻ. നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്ലാൻ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കണം. നമ്മൾ എന്തിന് വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത്, ഇനി ഏത് മെത്തേഡിലൂടെ ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യണം, ഇനി നമ്മൾ അതിന് മാനേജ് ചെയ്യാനായിട്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നിങ്ങനെയുള്ള പ്ലാനുകൾ നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്തിരിക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഡാറ്റ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഡാറ്റേനെ ഒരു സ്റ്റാൻഡേർഡ്, ഡാറ്റയ്ക്ക് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കണം. അതായത് ഏത് ഡാറ്റയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഡാറ്റയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് ക്രിയേറ്റ് എ പ്ലാൻ ഫോർ ഡാറ്റ കറക്ഷൻ. അതായത് ഡാറ്റ ക്ലീനിങ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും കറക്ഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാനായിട്ടൊരു പ്ലാൻ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇപ്പം ഇന്ന രീതിയിലൊക്കെ കറക്റ്റ് ചെയ്യണം, മിസ്റ്റേക്സ് വന്നാൽ, എറേഴ്സ് വന്നാൽ, അങ്ങനെ കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ ആരെക്കൊണ്ട് ഇത് കറക്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കണം. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ കറക്റ്റിംഗ് ഡാറ്റ, അതുകൂടി നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് പ്ലാൻ ഫോർ ഡാറ്റ ഇൻ്റഗ്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ പല ടൈപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. പല ടൈപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും പല ടൈപ്പ് ഡാറ്റകൾ ഉണ്ടായിരിക്കും. ഈ ഡാറ്റകൾ പല വിധത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്തിരിക്കണം. ഒരു പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. ദർ ഷുഡ് ക്രിയേറ്റ് എ പ്ലാൻ ഫോർ ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡാറ്റ അക്രോസ് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അടുത്തത് പറയുന്നത് സെറ്റ് ഗോൾസ് ഫോർ ഓൺ ഗോയിങ് ഡാറ്റ കളക്ഷൻ. നമ്മുടെ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്, നെവർ എൻഡിങ് പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് ഡാറ്റ കളക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ പുതിയ അപ്ഡേറ്റഡ് ഡാറ്റ വന്നുകൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് നമ്മളൊരു ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഓൺഗോയിങ് ആയിട്ടുള്ളൊരു ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഗോള് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഹൗ ടു കളക്ട് ഹൈ ക്വാളിറ്റി ഡാറ്റയിൽ വരുന്ന സ്റ്റെപ്സുകൾ പറയുന്നത്. ഒരു അഞ്ച് സ്റ്റെപ്പ് പറയുന്നുണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡാറ്റ ഇൻ്റഗ്രിറ്റിയാണ്. ഡാറ്റ ഇൻ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ആൻഡ് അഷ്വറൻസ് ഓഫ് ഡാറ്റ ആക്യുറസിയാണ്. ആക്യുറേറ്റ് ഡാറ്റയുടെ ഒരു അഷ്വറൻസ് അല്ലെങ്കിൽ മെയിൻ്റനൻസിനെയാണ് നമ്മൾ ഡാറ്റ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മേജർ ഇഷ്യൂസ് ഓഫ് ഡാറ്റ ക്വാളിറ്റി ഈസ് ഡാറ്റ ഇൻ്റഗ്രിറ്റി. അതായത് നമ്മുടെ ഡാറ്റ ക്വാളിറ്റിയുടെ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് പറയുന്നത് ഡാറ്റ ഇൻ്റഗ്രിറ്റിയാണ്. നല്ല ഡാറ്റ ഇൻ്റഗ്രിറ്റി ഇല്ലെങ്കിൽ, നല്ല മെയിൻ്റനൻസ്, നല്ല അഷ്വറൻസ് ഒന്നും ആ ഡാറ്റയ്ക്ക് ഇല്ലെങ്കിൽ അത് ക്വാളിറ്റിയുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തടസ്സം വന്നേക്കാം. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് മേജർ ഇഷ്യൂസ് ഓഫ് ഡാറ്റ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡാറ്റ ഇൻ്റഗ്രിറ്റിയാണ്. ഇനി താഴെ പറയുന്ന അഞ്ച് കാര്യങ്ങൾ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ, അഞ്ച് ഇഷ്യൂസ് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഇൻ്റഗ്രിറ്റി നിലനിർത്താനായിട്ട് സാധിക്കും. അതിലൊന്നാമത് പറയുന്നത് യൂണിഫോമിറ്റിയാണ്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത്, ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളൊരു
സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത്. ചെക്ക് എൻഷുർ ദാറ്റ് ദ ഡാറ്റ ആർ വിത്തിൻ ദ സ്പെസിഫൈഡ് ലിമിറ്റ്. അതാണ് യൂണിഫോമിറ്റിയിൽ പറയുന്നത്. രണ്ടാമത്തത് വേർഷനാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വെൻ ദ ഡാറ്റ ആർ ട്രാൻസ്ഫോംഡ് ത്രൂ ദ യൂസ് ഓഫ് മെറ്റാ ഡാറ്റ ടു എൻഷുർ ദാറ്റ് ദ ഫോർമാറ്റ് ഓഫ് ദ ഒറിജിനൽ ഡാറ്റ ഹാസ് നോട്ട് ബീൻ ചേഞ്ച്ഡ്. നമുക്ക് പല വിധത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആ ഒരു ഡാറ്റയ്ക്ക് വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ ഒറിജിനൽ ഡാറ്റയ്ക്ക് ഒരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. അത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. അടുത്തത് കംപ്ലീറ്റ്നെസ് ആണ്. ആ ഒരു കംപ്ലീറ്റ്നെസ് എപ്പോഴും ആ ഒരു ഡാറ്റയ്ക്ക് ഉണ്ടായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം ആ ഒരു ഡാറ്റ. അത് നമ്മളൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് കൺഫോമിറ്റി ചെക്കാണ്. അതായത് അവിടെ എന്താ പറയുക, നമ്മൾ സ്ഥിരതേനെ കുറിച്ച് പറഞ്ഞല്ലോ, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ടേം തന്നെയാണ് അവിടെ വരുന്നത്. പല വിധത്തിലുള്ള ചേഞ്ചസ് നമ്മുടെ ബിസിനസ്സിൽ സംഭവിച്ചേക്കാം, പെട്ടെന്ന് സംഭവിച്ചേക്കാം. അപ്പോഴൊക്കെ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ഒരു സ്ഥിരതയുള്ള ഒന്നായിരിക്കണം, അത് ചേഞ്ച് സംഭവിക്കാനായിട്ട് പാടില്ല, അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് ജീനിയോളജി ചെക്ക് ഓർ ഡ്രിൽ ഡൗൺ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ആ വേർഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു തന്നെയാണ്, നമ്മൾ ആ ഒരു പല വിധത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ്, വേരിയസ് ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങനെ പല വിധത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോഴും അതിൻ്റെ ഒരു സോഴ്സ്, അതിൻ്റെ ഒരു വംശത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെ അത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. അതിൻ്റെ സോഴ്സിന്, ഒറിജിനൽ ഡാറ്റയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഇൻ്റഗ്രിറ്റി അല്ലെങ്കിൽ ഡാറ്റ ഇൻ്റഗ്രിറ്റി അവിടെ നിലനിർത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മിസ്സിംഗ് ഡാറ്റ ഓർ ഇൻകംപ്ലീറ്റഡ് ഡാറ്റ എന്നുള്ളതാണ്. അതായത് ഡാറ്റ എപ്പോഴും കംപ്ലീറ്റഡ് ആയിരിക്കണം, അതിൽ നിന്ന് ഒരു ടേമും മിസ്സായി പോകാനായിട്ട് പാടില്ല. നമ്മൾ എല്ലാ സെക്ഷനും പറയുമ്പോൾ, ഈവൻ ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഡാറ്റ ഇൻ്റഗ്രിറ്റിയിൽ പോലും നമ്മൾ പറഞ്ഞിരുന്നു കംപ്ലീറ്റ്നെസ് ചെക്ക് ചെയ്തിരിക്കണം. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ ആണെങ്കിൽ അവസാനം ഉണ്ടാകുന്ന ഇൻഫോർമേഷനും ഇൻകംപ്ലീറ്റ് ആവും. സോ നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റില്ല അത് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഡാറ്റ എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഡാറ്റയ്ക്ക് മിസ്സിങ് വരാൻ ചാൻസ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുവഴി ഒരുപാട് പ്രോബ്ലംസും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വീട്ടിലെ ആൾക്കാരുടെ മുഴുവൻ ടോട്ടൽ ഇൻകം ആണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ജോലിക്ക് പോകുന്ന മൂന്ന് ആൾക്കാരുണ്ട്. മൂന്ന് ആൾക്കാരുടെ ഇൻകംസ്, അവർക്ക് കിട്ടുന്ന ആ ഒരു സാലറികൾ കൂടി കൂട്ടിയാലേ നമുക്ക് ആ ഒരു ടോട്ടൽ ഇൻകം എത്രയാണെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അതിൽ ഒരാളുടെ ഇൻകം ആൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എയിം അവിടെ ഫുൾഫില്ലായില്ല. നമ്മുടെ എയിം എന്ന് പറയുന്നത് ആ ഒരു വീട്ടിലെ മുഴുവൻ ജോലിക്ക് പോകുന്ന ആൾക്കാരുടെയും ഇൻകംസ് നമ്മൾ ടോട്ടൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് നമുക്കവിടെ ഫുൾഫില്ല് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. സോ അവിടെ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ആണ് ഉണ്ടായിരിക്കുന്നത്, മിസ്സിങ് ഡാറ്റയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അത്തരത്തിൽ പല രീതിയിലും ഡാറ്റ മിസ്സാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ മിസ്സാവുന്ന ടൈപ്സ് ഓഫ് മിസ്സിങ് ഡാറ്റയാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ഒരു മൂന്ന് ടൈപ്പ് മിസ്സിങ് ഡാറ്റയുണ്ട്. ഒന്നാമത്തത് മിസ്സിങ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം, MCAR. അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് മിസ്സായിപ്പോയി, ഒരു സംഭവം നമുക്കതിൽ നിന്ന് മിസ്സായിപ്പോയി. ഇപ്പം നമ്മൾ ഈ ഒരു ഇൻകത്തിൻ്റെ കേസ് തന്നെ എടുക്കാം. നമ്മുടെ എയിം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം കളക്ട് ചെയ്യലായിരുന്നു. അങ്ങനെ അത് കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏജും അവരുടെ പേരും കാര്യങ്ങളൊക്കെയും കളക്ട് ചെയ്യൂലോ. അപ്പോൾ അതിലൊരാളുടെ ഏജ് എഴുതാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അത് അത്ര കണ്ട് നമ്മുടെ ഈ ഒരു ഇതിനെ ബാധിക്കില്ല. കാരണം നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇൻകം കളക്ട് ചെയ്യലായിരുന്നു. അപ്പോൾ അതിലൊരാളുടെ ഏജ് എഴുതാൻ വിട്ടുപോയെങ്കിൽ അത് ഇതിനത്രയ്ക്കധികം ബാധിക്കുന്ന കേസല്ല, നമ്മുടെ റിസൾട്ടിനെ അത്രയ്ക്കും ബാധിക്കുന്ന കേസല്ല. അപ്പോൾ അത്തരത്തിലുള്ള മിസ്സിങ് ഡാറ്റകളെയാണ് നമ്മൾ മിസ്സിങ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം എന്ന് പറയുന്നത്. നമ്മുടെ റിസൾട്ടിനെ അത്ര കണ്ട് ബാധിക്കാത്ത തരത്തിലുള്ള മിസ്സിങ് ഡാറ്റയെയാണ് പറയുന്നത്. അടുത്തത് മിസ്സിങ് അറ്റ് റാൻഡം, അതായത് ചെറിയ രീതിയിലൊക്കെ അല്ലെങ്കിൽ വലിയ രീതിയിലോ ചെറിയ രീതിയിലോ നമ്മുടെ ആ ഒരു ഡാറ്റേനെ, നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള മിസ്സിങ്ങുകളെയാണ് നമ്മൾ മിസ്സിങ് അറ്റ് റാൻഡം എന്ന് പറയുന്നത്. അടുത്തത് മിസ്സിങ് നോട്ട് അറ്റ് റാൻഡം, അതായത് എങ്ങനെ മിസ്സായി, എന്താണ് മിസ്സായിരിക്കുന്നതെന്ന് നമുക്ക് അറിയാത്തൊരു അവസ്ഥ, അതിനെയാണ് മിസ്സിങ് നോട്ട് അറ്റ് റാൻഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ MCAR പറഞ്ഞിരുന്നത് നമ്മുടെ മിസ്സായാലും നമ്മളെ ബാധിക്കാത്തത്. അടുത്തത് MAR പറഞ്ഞിരിക്കുന്നത് നമ്മളെ ബാധിക്കുന്ന കേസുകളാണ്.
അടുത്തത് നമുക്ക് ഏതാണ് മിസ്സായത്, എന്തുകൊണ്ട് മിസ്സായി എന്ന് അറിയാത്ത തരത്തിലുള്ള മിസ്സിങ്ങുകളെയാണ് നമ്മൾ മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡത്തിൽ പറയുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ടെക്നിക്സ് ഓഫ് ഹാൻഡ്ലിംഗ് മിസ്സിംഗ് ഡാറ്റ. ഇത്തരത്തിൽ മിസ്സായിട്ടുള്ള ഡാറ്റകളെ ഹാൻഡിൽ ചെയ്യുന്ന ടെക്നിക്കുകളാണ് പറയുന്നത്. അതിലൊന്നാമത്തെയാണ് ലിസ്റ്റ് വൈസ് ഓർ കേസ് ഡിലീഷൻ. അതായത് ഇപ്പം നമ്മൾ ഒരു പഞ്ചായത്തിലെ 20 ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് അവരുടെ അടുത്ത് നമ്മൾ കുറച്ച് സർവേ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സമയത്ത് 20 ആൾക്കാരുണ്ട്, അതിൽ 5 ആൾക്കാർ കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞില്ല, 1-2 ആൻസേഴ്സൊന്നും അവർ പറഞ്ഞില്ല, മര്യാദയ്ക്ക് നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ 5 ആൾക്കാരുടെ അങ്ങോട്ട് മാറ്റി നിർത്തും, അവരെ നമ്മൾ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ലിസ്റ്റ് വൈസ് ഓർ കേസ് ഡിലീഷൻ. അതായത് 20 ആൾക്കാരിൽ 5 ആൾക്കാർ മര്യാദയ്ക്ക് റെസ്പോണ്ട് ചെയ്തില്ല, ചില ക്വസ്റ്റ്യൻസിനൊന്നും കറക്റ്റ് ആൻസേഴ്സ് അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ 5 ആൾക്കാർ അങ്ങനെ അങ്ങോട് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ആ ഒരു ടെക്നിക്കാണ് ലിസ്റ്റ് വൈസ് ഓർ കേസ് ഡിലീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പെയർ വൈസ് ഡിലീഷനാണ്. അതായത് ഇപ്പം നമ്മൾ സർവേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഈ 5 ആൾക്കാരുണ്ട് മര്യാദയ്ക്ക് റെസ്പോണ്ട് ചെയ്യാത്ത 5 ആൾക്കാർ, 1-2 ക്വസ്റ്റ്യൻസിന് മാത്രമാണ് മര്യാദയ്ക്ക് റെസ്പോണ്ട് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് റെസ്പോണ്ട് ചെയ്യാത്ത ആ ക്വസ്റ്റ്യൻസിന് മാത്രം അങ്ങോട്ട് എടുത്തു കളയും. ബാക്കി ഇപ്പോൾ ടോട്ടൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 8 എണ്ണത്തിന് അവർ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ 8 എണ്ണത്തിന് നമ്മൾ കൺസിഡർ ചെയ്യും, റെസ്പോണ്ട് ചെയ്യാത്ത ആ 2 ക്വസ്റ്റ്യൻസ് റെസ്പോണ്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിനെ മാത്രം എടുത്തു കളയുന്ന ഒരു ടെക്നിക്കാണ് പെയർ വൈസ് ഡിലീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലിസ്റ്റ് വൈസ് ഡിലീഷനിൽ പറഞ്ഞിരുന്നത് മൊത്തമായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് റെസ്പോണ്ട് ചെയ്തു ചെയ്തില്ല എന്നുള്ളതല്ല, അവർ മര്യാദയ്ക്ക് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ആൾക്കാരെ തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ റെസ്പോണ്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, ഇതാണ് 2 ടെക്നിക്സ്. അടുത്തത് പറയുന്നത് മീൻ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഇപ്പോൾ ഒരു 100 ആൾക്കാരുടെ ഏജ് നമ്മൾ അന്വേഷിക്കുന്ന ഒരു സർവേ ആയിരുന്നു, അതിൽ 99 ആളുടെ ഏജും നമുക്ക് കിട്ടി, 1 ആളുടെ ഏജ് നമുക്ക് മിസ്സായിപ്പോയി. അങ്ങനെ മിസ്സായ സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ 99 ആളുടെ ഏജിൻ്റെ ഒരു ആവറേജ് നോക്കും. ആവറേജ് നോക്കിയിട്ട് അത് ആ ഒരു മിസ്സായിപ്പോയ ആളുടെ ഏജായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ആവറേജ് കണ്ട് അത് ആളുടെ ഏജായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതൊരു ആളുടെ മിസ്സിംഗ് ഡാറ്റയുടെ ഇതായിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ മീൻ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റിഗ്രഷൻ ഇമ്പ്യൂട്ടേഷനാണ്. അതായത് നമുക്ക് മിസ്സായിട്ടുള്ള വാല്യൂവിനെ എസ്റ്റിമേറ്റ് ചെയ്തത് എന്തായിരിക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് റിഗ്രഷൻ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അത് എന്തായിരിക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ആ വാല്യൂവിനെ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് റിഗ്രഷൻ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഒബ്സർവേഷൻ ക്യാരീഡ് ഫോർവേഡാണ്. അതായത് നമ്മളൊരു 100 ആളെ വെച്ചിട്ടാണ് ഒരു സർവേ നടത്തുന്നത്, ഏജിൻ്റെ സർവേയാണ് നടത്തുന്നത്. 100-ാമത്തെ ആളുടെ ഏജ് നമുക്ക് കിട്ടിയില്ല, മിസ്സായിപ്പോയി. അപ്പോൾ 99-ാമത്തെ ആളുടെ ഏജ് എത്രയാണോ അത് 100-ാമത്തെ ആളുടെ ഏജ് ആക്കി നമ്മൾ എടുക്കുകയാണ്. തൊട്ട് മുന്നത്തെ ആളുടെ ഏജ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലാസ്റ്റ് ഒബ്സർവേഷൻ ക്യാരീഡ് ഫോർവേഡ് എന്ന് പറയുന്നത്. അടുത്തത് മാക്സിമം ലൈക്ലിഹുഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റിഗ്രഷനെ കുറിച്ച്. അപ്പോൾ റിഗ്രഷൻ പോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് മിസ്സിംഗ് ഡാറ്റേനെ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് മാക്സിമം ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പെക്റ്റേഷൻസ് മാക്സിമൈസേഷൻ എന്നുള്ള സെക്ഷനിലും പറയുന്നത് അത് തന്നെയാണ്. എസ്റ്റിമേഷൻ വഴി നമ്മൾ വാല്യൂസിനെ കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് മാക്സിമം ലൈക്ലിഹുഡ് പോലത്തെ തന്നെ ഒരു മെത്തേഡാണ് എക്സ്പെക്റ്റേഷൻസ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് മൾട്ടിപ്പിൾ ഇമ്പ്യൂട്ടേഷനാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഏജ് മിസ്സായെങ്കിൽ നമ്മളൊരു ഒരു ഏജ് ഇട്ടിട്ട് ആദ്യം അതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു 50 എന്നുള്ള ഒരു ഏജ് ഇട്ട് അനലൈസ് ചെയ്യുക, അതിനുശേഷം 48 എന്നുള്ളൊരു ഏജ് ഇട്ട് അനലൈസ് ചെയ്യുക. അങ്ങനെ 1-2 ചോയ്സുകൾ നമ്മളിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മൾട്ടിപ്പിൾ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചോയ്സുകൾ ഇട്ട് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് മെത്തേഡാണ് നെക്സ്റ്റ് പറയുന്ന സെൻസിറ്റിവിറ്റി അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മിസ്സിംഗ് ഡാറ്റേനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ഹാൻഡ്ലിംഗ് മിസ്സിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. നെക്സ്റ്റ് പാർട്ടോടുകൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.